വകുപ്പതിവ് നിയമ ഭേദഗതി ഓഗസ്റ്റിൽ പ്രാബല്യത്തിൽ വരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. നിയമവകുപ്പിന്റെ അഭിപ്രായവും നിലവിലുള്ള കേസുകളും പരിഗണിച്ചാകും ചട്ടങ്ങൾ തയ്യാറാക്കുക. പട്ടയഭൂമിയിലെ കെട്ടിടങ്ങൾ നിയമവിധേയമാക്കാൻ ജനങ്ങളിൽ നിന്നും ഫീസ് ഈടാക്കില്ലെന്നും മന്ത്രി കെ രാജൻ 24നോട് പറഞ്ഞു. ഭൂപ്പതിവ് നിയമമനുസരിച്ച് പതിച്ചു നൽകിയ ഭൂമിയിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഹൈക്കോടതി വിലക്കിയിരുന്നു. ഇത് മറികടക്കാനാണ് നിയമ ഭേദഗതി. ബില്ലിന് ഗവർണറുടെ അംഗീകാരം ലഭിച്ചതോടെ ചട്ടനിർമ്മാണത്തിലേക്ക് കടക്കും. നിയമ ഭേദഗതി ഓഗസ്റ്റിൽ പ്രാബല്യത്തിൽ വരുമെന്നും നിലവിലുള്ള കേസുകൾ കൂടി പരിഗണിച്ചാകും പുതിയ ചട്ടങ്ങളെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. നമുക്ക് ആഗസ്റ്റ് മാസത്തിലേക്ക് ചട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. MCC കഴിഞ്ഞ് സഭ കൂടുകയാണ്. സഭ കഴിഞ്ഞാൽ ഉടനെ ചട്ടഭേദഗതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. നിയമപരമായ അഭിപ്രായങ്ങളും നിലവിലുള്ള കേസുകളുടെ പൊതു സ്വഭാവം കൂടി കണക്കിലെടുത്തുകൊണ്ട് ചട്ടഭേദഗതിയിലേക്ക് കടക്കും. ഏറ്റവും വേഗത എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഒരു 2 മാസക്കാലത്തെ സമയം ആവശ്യമായിട്ട് വരും. കെട്ടിടങ്ങൾ നിയമവിധേയമാക്കാൻ ഫീസ് ഈടാക്കില്ല. ഇത് സർക്കാരിൻ്റെ താല്പര്യമാണ്. സാധാരണക്കാരായ ആളുകൾക്ക്, ഒരു ഭൂമിയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അധികഭാരം ഉണ്ടാക്കാത്ത വിധത്തിലായിരിക്കും ചട്ടഭേദഗതി കൊണ്ടുവരിക. അക്കാര്യത്തിൽ സർക്കാരിന് തന്നെ താല്പര്യമുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബർഡൺ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകില്ല. വീട് നിർമ്മാണത്തിനും കൃഷിക്കുമായി പതിച്ചു നൽകിയ ഭൂമിയിൽ ജീവനോപാധിക്കായി നടത്തിയ നിർമ്മാണങ്ങൾ ഹൈക്കോടതി വിധിയോടെ അനധികൃതമായി മാറി. ഇത് 10,000 ആളുകളെ പ്രതിസന്ധിയിലാക്കി. ഇടുക്കി, വയനാട് തുടങ്ങിയ മലയോര മേഖലകളിൽ ജനജീവിതം ബുദ്ധിമുട്ടായ സാഹചര്യത്തിലാണ് നിയമ ഭേദഗതിക്ക് തീരുമാനിച്ചത്. VA ഗിരീഷ്, 24, തിരുവനന്തപുരം.